നമുക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പേപ്പർ വേണം കമ്പി വേണം പിന്നെ എപ്പോഴും പറയും പോലെ തന്നെ ഗമും വേണം അത് നമ്മൾക്ക് സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫെവിക്കോളോ നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇതുപോലെ ഷീറ്റിൽ നിന്ന് ഒരു പീസ് പേപ്പർ വെട്ടിയതിന് ശേഷം ഇവിടെ ഗ്ലൂ അപ്ലൈ ചെയ്യുക പകുതിയിൽ അപ്ലൈ ചെയ്താൽ മതിയാകും എന്നിട്ട് അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഈ പേപ്പറ് വയ്ക്കുക ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക ഈ കമ്പി ഇങ്ങനെ നടുക്ക് തന്നെ ഉണ്ടായിരിക്കണം അതിനുശേഷം ഇത് നമ്മളിങ്ങനെ ഒന്ന് മടക്കുവാണ് രണ്ടായിട്ട് മടക്കിയതിനു ശേഷം ഒരു പെറ്റല് പോലെ അങ്ങ് വെട്ടിയെടുക്കുക ഉണ്ടില്ല ഇത് ഉണങ്ങിയതിനു ശേഷം ഇങ്ങനെ നിവർത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു ബെറ്റൽ പോലെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഈ പേപ്പറിൻ്റെ അറ്റത്തിൽ നിന്ന് ഒരല്പം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കുറച്ച് ദൂരം നമുക്ക് ഈ കളർ വേണം കമ്പിയിൽ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുക ഗം തേയിച്ച് ഇതുപോലൊന്ന് കുറച്ച് ദൂരം ഒന്ന് ചുറ്റി വെക്കുക കമ്പി മറയത്തക്ക രീതിയിൽ അതിനുശേഷം ഒരു സ്കെച്ച് പെന്നോ ബ്ലാക്ക് കളർ എന്തെങ്കിലും വെച്ചിട്ട് ഇവിടെ ഒന്നിങ്ങനെ അഞ്ചാറ് ഡോട്ട് ഇട്ട് കൊടുക്കുക ഈ ലീഫിൻ്റെ രണ്ട് സൈഡും പതിയെ ഇങ്ങനെ മടക്കി കൊടുക്കണം എന്നിട്ടത് പിടിച്ചിട്ട് ഈ ഈ ലാസ്റ്റ് എൻഡ് വരുന്നിടം കൂടെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക ഇനി നമുക്ക് കുറച്ച് ടിഷ്യൂ പേപ്പറും ഒരു കമ്പിയുമാണ് വേണ്ടത് ഈ കമ്പിയുടെ അറ്റത്ത് ടിഷ്യൂ പേപ്പറിലൊരൽപ്പം ഗം ആഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ക്രോൾ ചെയ്യുക ഇതുപോലെ ടിഷ്യൂ പേപ്പർ ചുറ്റിയെടുക്കുക അതിനുശേഷം ഇതുപോലെ ഒരു ഗ്രീൻ കളർ ടേപ്പ് വെച്ചിട്ട് ൊന്ന് ചുറ്റിയെടുക്കണം അതിനുശേഷം നമ്മുടെ കത്രികയുടെ സൈഡ് വച്ചിട്ട് അതുപോലെ ഒന്ന് താഴ്ത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം െ അപ്പോൾ നല്ലൊരു മുട്ടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലൊന്ന് കുറച്ച് നീളാം അതിലൊന്ന് ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യുക അഞ്ചോ ആറോ എണ്ണം മതിയാകും കേട്ടോ അഞ്ചെണ്ണം അല്ലെങ്കിൽ ആറെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് ഈ ഓരോ എണ്ണവും ഇതുപോലെ ഒന്ന് ചുരുട്ടുക അതിനുശേഷം ഇവിടെ വെച്ചിട്ടൊരു കെട്ടിടുക നമുക്ക് കെട്ടിട്ടെടുക്കുമ്പോൾ പലതും പല അളവിൽ തന്നെ എടുക്കുക ഒരേ സെയിം അളവാകരുത് അതിന് ശേഷം എൻ്റെ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക സ്കെച്ച് പെണ്ടുത്തതിന് ശേഷം ഇതുപോലെ ഈ നമ്മൾ കെട്ടിട്ട് നിർത്തി വെട്ടിക്കളഞ്ഞ ഭാഗം അത്രയും ഈ ബ്ലാക്ക് കളറോ ഇപ്പോൾ ഈ ഓറഞ്ച് കളർ പേപ്പർ ആയതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളർ ബ്ലാക്ക് കളർ കൊടുക്കുന്നത് അല്ല എങ്കിൽ നമുക്ക് വേറെ കളർ ഏതെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം എടുത്തു അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കമ്പി എടുക്കുക അതിനകത്തോട്ട് ഇതൊന്ന് ഗം ആഡ് ചെയ്ത് ഒട്ടിച്ചെടുക്കണം ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കണം ഉണ്ടോ ആ കമ്പിയിലോട്ട് വച്ചിട്ട് ചുറ്റിയെടുത്തു അപ്പോൾ ഇത് പല അളവിലായിട്ട് ഇതിങ്ങനെ നിന്നോളും അത് അതാണ് കാണാൻ നല്ല ഭംഗി ഒരേ അളവായിരിക്കുമ്പോൾ ഉള്ളതിനേക്കാളും ഭംഗിയായിരിക്കും ഫ്ലവറിനുള്ളിൽ വ്യത്യസ്ത അളവുകളിൽ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ലീഫ് ഇത് ഓരോന്നായിട്ടോ ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അത് ഓരോന്നായിട്ട് ഈ ഗ്രീൻ ടേപ്പ് വെച്ചൊന്ന് ഒന്ന് ചുറ്റിയെടുക്കണം ഇത് എല്ലാം ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം ചുറ്റുന്നതാണ് കേട്ടോ അല്ലാതെ ഇതിനകത്ത് വേറൊന്നും ചെയ്തിട്ടില്ല ഇനി ഇതിനെ ഇതുപോലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ലീഫ് ഇത് കറക്റ്റായിട്ട് ഷെയ്പ്പിനൊന്ന് പിടിച്ച് വിട്ടു കൊടുത്താൽ മതി കാര്യം നമ്മൾ കമ്പിയല്ലേ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് അത് വളഞ്ഞു കിട്ടും ഇതിങ്ങനെ ഇളകി പോകുന്നതുകൊണ്ട് ഞാനൊരു നൂല് കൊണ്ടൊന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം ശേഷം നമുക്കിനി ഈ ഗ്രീൻ ടൈപ്പ് അതിൻ്റെ പുറത്തൊന്ന് ചുറ്റിയെടുത്താൽ മതിയാകും നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കുക അതിനുശേഷം നമുക്കൊരു ലീഫ് ഏത് ഷേപ്പുള്ള ലീഫാണെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ വെട്ടുന്നത് പോലത്തെ ലീഫാണെങ്കിൽ അതായത് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ അതിന് അല്പങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇച്ചിരി നീളമുള്ള ലീഫാണ് അതിന് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ആയിട്ടോ അങ്ങനെയുള്ള ലീഫുകളും ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇങ്ങനത്തെ ലീഫാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വെട്ടിയെടുത്തത് അതിന് ശേഷം ഓരോ ലീഫായിട്ടെടുത്ത് ഇതിൻ്റെ അറ്റം ഇതുപോലെ ചുരുട്ടി ഒന്ന് എടുക്കുക എന്നിട്ട് ഈ കമ്പിയിലോട്ട് നമ്മൾ ഇത് ഫ്ലവർ ഫിറ്റ് ചെയ്തേക്കുന്ന കമ്പിയുണ്ടല്ലോ അതിലോട്ട് അങ്ങ് ഇതുപോലെ വെച്ചങ്ങ് ചുറ്റിയാൽ മതി കേട്ടോ അപ്പോൾ അത് നമ്മൾ തിരിച്ച് പിടിച്ച് വിടുമ്പോഴത്തേക്കും അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നുള്ളൂ അഡ്ജസ്റ്റ് ചെയ്ത് വേണം വയ്ക്കാൻ എന്നാലെ എല്ലാ ഭാഗത്തും ലീഫ് വരത്തുള്ളൂ രണ്ട് മൂന്ന് ലീഫ് വെച്ചതിന് ശേഷം നമ്മൾ മുട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഒന്ന് ഇങ്ങനെ മടക്കി കൊടുത്താൽ മതിയാകും അതേളി പോയിട്ടുണ്ട് നമുക്ക് വേറെ ഒരു വേറൊരിടത്ത് വെച്ചിട്ട് അതിനങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം ലീഫി പിടിച്ചിട്ട് വേണം മടക്കി വിട്ട് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇളകി ഇഞ്ഞ് പോരും ഇതുപോലെ ഭംഗിയായിട്ട് നമുക്ക് ഫ്ലവർ ഫ്ലവറ് ചെയ്തെടുക്കാൻ വേണ്ടിയില്ല ഇത്രയും സമയം നമ്മൾ മെനക്കെട്ടു ചെയ്തുവെങ്കിലും അത് അത്രയും ഭംഗിയുള്ളൊരു ഫ്ലവറായി വന്നിട്ടുണ്ട്